السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله. പ്രശസ്ത ഹദീസ് പണ്ഡിതൻ ഇമാം മാലിക് റഹിമഹുള്ള സാധാരണ പോലെ മസ്ജിദ് നബവിയിൽ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അട്ടഹാസം കേട്ടു. മദീനയിൽ ആന വന്നിരിക്കുന്നു. സദസ്സിലുള്ള എല്ലാ ആൾക്കാരും ആനയെ കാണാൻ വേണ്ടി പുറത്തുപോയി. യഹീബിനു യഹിയ എന്ന് പറയുന്ന ആൾ മാത്രം അവിടെ ഇരുന്നു. അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള ചോദിച്ചു, നീ ഇതിലും ആനയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ആനയെ കാണാനല്ല മദീനയിലേക്ക് വന്നത്, താങ്കളെ കാണാനാണ്. ഇതിൽ നിന്ന് അദ്ദേഹം തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റു ആളുകൾ ലക്ഷ്യം പൂർത്തീകരിക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഇതിൽ റമദാൻ എടുത്തു നോക്കുമ്പോൾ രണ്ട് തരം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വിഭാഗം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരും മറുവിഭാഗം ലക്ഷ്യങ്ങളൊക്കെ മറന്ന് ഇതിൻ്റെ ആസ്വാദനങ്ങളിലും കവലകളിലും ഭക്ഷണത്തിന് പിന്നാലെ നടക്കുന്നത് കാണാം. ഇതിൽ നമ്മൾ ലക്ഷ്യബോധമുള്ളവരായി മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.